ഇന്ന് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ പഠിക്കാം. എന്തിനെ നമ്മളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. കുറച്ച് സമയം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് എന്റെ കൂടെ വരണം. ഇന്ന് ഈ ഇപ്പം ടീച്ചറായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നേ, നിങ്ങളുടെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരു അമ്മയായിട്ടാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരമ്മ, ആ ഒരു സ്ഥാനത്ത് മാത്രം ഇപ്പം കുറച്ച് സമയം നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാം കേട്ടോ. എല്ലാവരുടെയും മനസ്സെന്റെ കൂടെ വരുമോ? നമ്മളൊക്കെ ആരാ? മനുഷ്യരാണ് അല്ലേ. എന്ത് മനുഷ്യരെന്ന് വെച്ചാൽ മനനം ചെയ്യാൻ കഴിവുള്ളവർ, അതായത് ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ജീവി ഏതാ? മനുഷ്യരാ അല്ലേ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാം, അതിനാണ് നമ്മളെ മനുഷ്യർ എന്നറിയപ്പെടുന്നത് അല്ലേ. ചിലരെന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ചോദിക്കത്തില്ലേ, നീ ഒരു മനുഷ്യനാണ് അവിടെ അല്ലേ. ചിന്തിക്കാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലേ. അപ്പം നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതം നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് അല്ലേ. ഏതൊക്കെയാ നാല് ഘട്ടങ്ങൾ? ശൈശവം, ആ ഒരു കൂട്ടാം, ശൈശവം കൂട്ടാം. പിന്നെ ബാല്യം, ബാല്യകാലമുണ്ട്, യവനം അല്ല, ബാല്യം കഴിഞ്ഞ കൗമാരം, കൗമാരമുണ്ട്, പിന്നെ യൗവനം, പിന്നെ വാർദ്ധക്യം അല്ലേ. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. അല്ല നമ്മൾ പറയുമോ, ഓ എനിക്ക് പിന്നെ കൗമാരം വേണ്ട, ബാല്യം മതി, അല്ലെ ബാല്യം വേണ്ട, യൗവനം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. ഇതെല്ലാം പ്രപഞ്ച ശക്തികളാണ് അല്ലേ. പ്രപഞ്ചം നമുക്ക് തന്നിരിക്കുന്ന ഓരോ പിന്നെ മാറ്റങ്ങളാണ്. അതിനെ നമ്മളെല്ലാവരും അത് അഭിമുഖീകരിച്ച് മനസ്സിനെ സ്ഥിരപ്പെടുത്തി അതിനോടൊത്ത് നമ്മൾ ജീവിക്കണം അല്ലേ. ഈ ഘട്ടങ്ങളിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പൊ ഞാൻ അല്ല, അതിന് മുമ്പ് അതിന്റെ പ്രായവും കൂടെ പറയല്ലേ. 9 വയസ്സിന് താഴെയുള്ളവര് എന്താണ്? ബാല്യകാലം. നമ്മുടെ കാലം ബാല്യകാലമാണ്. ഒരു 10 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ നമ്മള് കൗമാരമാണ് അല്ലേ. അത് 20 വയസ്സ് തൊട്ട് ഒരു 60 വയസ്സ് വരെ യൗവനമാണ്. 60 വയസ്സ് കഴിഞ്ഞ് വാർദ്ധക്യമാണ്. 60 വയസ്സ് കഴിയുമ്പോഴേ വാർദ്ധക്യ പെൻഷൻ സർക്കാർ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ടീച്ചർ 60 വയസ്സെന്ന് പറയുന്നത്. പക്ഷെ ഒരു 50 വയസ്സാകുമ്പോഴേ വാർദ്ധക്യം ആവും അല്ലേ. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യം, ഇങ്ങനെ ആണ് അതിൻ്റെ പ്രായപരിധി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഏത് കാലമാ, ഏത് ഘട്ടമാണ് ഇഷ്ടപ്പെടുന്നത്? ബാല്യകാലം അല്ലേ. എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാ നിങ്ങൾക്ക് എല്ലാം അതാണോ, ബാല്യകാലമാണോ ഇഷ്ടം? എന്തുകൊണ്ടാ? അതിന്റെ കാരണം പറയാവോ? എല്ലാവരും ഓരോ അഭിപ്രായങ്ങൾ പറയണം. എന്തുകൊണ്ടാ നമുക്ക് ബാല്യകാലം ഇഷ്ടപ്പെടുന്നത്? എല്ലാവരും നമ്മളെ എടുത്തോണ്ട് നടക്കും അല്ലേ. എല്ലാരും നമ്മളെ എടുത്തോണ്ട് നടക്കും, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരും, ഇഷ്ടമുള്ള ഫ്രണ്ട്സുകൾ വാങ്ങിക്കും, കളിക്കാൻ സ്വാതന്ത്ര്യമായിട്ട് വിടും അല്ലേ. മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ വിടും. നമ്മുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമ്മളെ കൊഞ്ചിക്കും. ഇതൊക്കെ നമുക്ക് ബാല്യകാലത്ത് കിട്ടുന്ന സന്തോഷങ്ങളാണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. ബാല്യകാലം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നതാണ് അല്ലേ. പക്ഷെ ടീച്ചർ പറയുന്നു, ആ ബാല്യകാലം നമ്മൾ, ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും ആ ബാല്യകാലം സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ സന്തോഷത്തോടെ കഷ്ടപ്പെടുന്ന രണ്ടുപേരുണ്ട്. അതാരായിരിക്കും? അച്ഛനും അമ്മയും അല്ലേ. അവർക്ക് സന്തോഷവുമുണ്ട്, പക്ഷെങ്കില് കഷ്ടപ്പാടും ഉണ്ട്. വിഷമവും അല്ല, അതിന് കുറെ എന്താണ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും ഒക്കെ കുറെ തയ്യാറെടുക്കണം. അപ്പൊ നമുക്ക് സന്തോഷവും അവർക്കുണ്ട്, പക്ഷെ ആ സന്തോഷത്തിനിടയ്ക്ക് കഷ്ടപ്പാടും ഉണ്ട്. അതെന്താണെന്ന് ടീച്ചർ പറയാം. നമ്മളെല്ലാം എവിടെയാണ് രൂപം കൊള്ളുന്നത്? അമ്മയുടെ ഉദരത്തിൽ. അമ്മയുടെ ഉദരത്തിൽ അല്ലേ. അമ്മയുടെ ഗർഭപാത്രത്തില് നമ്മളെല്ലാവരും ജനിക്കുന്നത് അല്ലേ. ഒന്നാലും നമ്മൾ ആ മനസ്സങ്ങോട്ട് കൊണ്ടുപോകണം. നമ്മൾ ജനിക്ക ആ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു രൂപപ്പെടുന്ന സമയത്ത് ഒരു 2 മാസമൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് തലകറക്കം ഉണ്ടാവും അല്ലേ. തലകറക്കം ഉണ്ടാവും, ശരീരത്തിന് പൊതുവെ ക്ഷീണം തോന്നും. പക്ഷെ എന്നാലും അമ്മയുടെ മനസ്സ് സന്തോഷിക്കും. എന്തുകൊണ്ട്? ഒരു കുഞ്ഞ് നമ്മൾക്ക് ജനിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് അല്ലേ. പിന്നെ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ വോമിറ്റിങ് തുടങ്ങി, ഛർദ്ദിക്കാൻ വരും. എന്താഹാരം കണ്ടാലും ചില ചില കൂടുതലും ആഹാരങ്ങൾ കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും, ആഹാരം കഴിക്കാൻ പറ്റാതെ വരും, വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ വരും. പക്ഷെ അന്നേരവും അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളും ഭക്ഷണം കഴിക്കാതെ പ്രയാസങ്ങളും തലകറക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് മനസ്സിൽ, അമ്മയ്ക്കും അച്ഛനും
അച്ഛൻ ഇതിനോടൊപ്പം നമ്മളെ ആ ഭാര്യയെ സഹായിക്കണം അല്ലേ, ഓരോ കാര്യത്തിൽ സപ്പോർട്ട് കൊടുക്കണം. അച്ഛന് അച്ഛൻ്റെ സ്നേഹം നമുക്ക് കൊടുക്കണം അല്ലേ, അമ്മയ്ക്ക് സ്നേഹം കൊടുക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, പൈസ ഉണ്ടാക്കണം, ആഹാരങ്ങൾ ഏതൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കൂടുതൽ സ്നേഹമാണ് വേണ്ടിയത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒരുപോലെ ഉള്ള ഇതിൽ. അപ്പോൾ അവർ 4 മാസമായി അമ്മയ്ക്ക് വയ്യ. അപ്പോഴും അമ്മ ഓർക്കും കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട്. അപ്പം വീണ്ടും അപ്പോൾ ഹോസ്പിറ്റലുകളിൽ പോകണം, മരുന്നുകൾ കഴിക്കണം. അപ്പോൾ ക്ഷീണം തോന്നുമ്പോൾ കിടക്കാം. പക്ഷെ അതിനിടയ്ക്ക് അമ്മയ്ക്ക് അടുക്കളയിൽ ആഹാരം പാകം ചെയ്യണം, ഭർത്താവിന് ഇഷ്ടമുള്ളത് കൊടുക്കണം, വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കണം. ഈ കഷ്ടപ്പാടുകളെല്ലാം ആ സമയത്തും ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും അല്ലേ. നിങ്ങളത് ചിന്തിച്ച് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ അമ്മയുടെ വയറ് 5 മാസമൊക്കെ ആകുമ്പോഴേ വയറ് ചെറുതായിട്ട് ഇങ്ങനെ വീർത്ത് വീർത്ത് വരും അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് കിടക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാവോ. അപ്പോൾ കിടക്കുന്ന ഉടനെ തോന്നും ഈ സൈഡ് തന്നെ, ഈ സൈഡിൽ കിടക്കാൻ തന്നെ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു വശത്തോട്ട് കഴിയുമ്പോൾ കുഞ്ഞിന് വേദനിക്കുമോ, കുഞ്ഞിൻ്റെ കാല് വല്ലാതാവുമോ. അപ്പോൾ അമ്മ ചിന്തിക്കും, അപ്പോൾ അമ്മ ഒരു സ്വാതന്ത്ര്യമില്ലാതെ എങ്ങനെയൊക്കെ എങ്കിലും നേരം വെളുപ്പിക്കും. അങ്ങനെ ഒരു 9 മാസം അമ്മ ഒരുപാട് ഒരുപാട് വയറ് വീർത്ത് വരുംതോറും നമ്മുടെ അമ്മമാർ ഒരുപാട് ബുദ്ധിമുട്ടും കേട്ടല്ലോ. അതൊന്നും നിങ്ങൾ ഓർക്കണം, എപ്പോഴും ചിന്തിക്കാൻ വേണ്ടിയാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ എങ്കിലും അമ്മയുടെ മനസ്സിൽ എപ്പോഴും എന്താണ്, ആ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്നുള്ള ആഗ്രഹം അല്ലേ. അപ്പോൾ ആ കുഞ്ഞാണാണോ പെണ്ണാണോ വെളുത്താണോ കറുത്താണോ ഒന്നും അമ്മ ചിന്തിക്കുന്നില്ല. പക്ഷേ അതിനോട് സ്നേഹമാണ്, രക്തബന്ധമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട്, അതാണ് ടീച്ചർ പറഞ്ഞേ, കഷ്ടപ്പെട്ട് ഇഷ്ടത്തോട് കഷ്ടപ്പെടുന്നെന്ന് അല്ലേ. ആ ഒരു സ്നേഹം വരുന്ന ഉടനെ അമ്മയ്ക്ക് ഈ കഷ്ടപ്പാടൊന്നും അമ്മയ്ക്ക് ഒന്നുമല്ല. അങ്ങനെ 9 മാസമാവും, 9 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, ചിലപ്പോൾ അതിനു മുമ്പ് ഡെലിവറി ഉണ്ടാവാം. പക്ഷേ നമ്മുടെ കണക്കനുസരിച്ച് 9 മാസവും 9 ദിവസവും വേണം അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഒരു കുഞ്ഞ് അന്നി സിസേറിനായിരിക്കാം, അല്ലെങ്കിൽ തന്നെ പ്രസവിക്കുമായിരിക്കാം. സിസേറിനാണെങ്കിൽ പിന്നെ നമുക്കറിയാം സിസേറിൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കും. അപ്പോൾ ആ സമയത്ത് കുഞ്ഞ് കരയുമ്പോഴാണ് അമ്മയ്ക്ക് സന്തോഷമാകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, നമ്മൾ ജനിക്കുന്നവനെ കരയണം. കരഞ്ഞെങ്കിലേ നമ്മൾക്ക് നല്ലൊരു കുഞ്ഞാണ്, അല്ലെങ്കിൽ അവന് എല്ലാ ഓർമ്മകളും ബുദ്ധിമാന്യമൊന്നും ഉള്ള കുഞ്ഞല്ല എന്ന് മനസ്സിലാക്കുന്നത് കരയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷം അല്ലേ, അമ്മയ്ക്കും അച്ഛനും. എന്നിട്ട് അതോട് തീർന്നോ കഷ്ടപ്പാട്? ഇല്ല, ആ വേദന സഹിച്ച് കിടക്കുമ്പം പോലും ആ അമ്മയിൽ 1 മണിക്കൂറിനകം ആദ്യത്തെ മുലപ്പാല് കുഞ്ഞിനെ കുടിപ്പിക്കണം. ചിലപ്പോൾ സിസേറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വേദനയായിരിക്കും, എന്നാലും കുഞ്ഞിന് പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കൊളസ്ട്രം എന്നു പേരുള്ള ആദ്യത്തെ പാല് കൂറി വരുന്ന പാല് കുടിപ്പിക്കുന്നത്. അപ്പോൾ അതും അമ്മ എത്ര ബുദ്ധിമുട്ടിയായാലും അമ്മമ്മമാരൊക്കെ എടുത്ത് പിടിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞ് പാല് കൊടുക്കും. എന്നിട്ട് തീർന്നോ? ഇല്ല, കുഞ്ഞ് വളർന്നോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? കുഞ്ഞിന് ഹോസ്പിറ്റലിലൊക്കെ ആരെയൊക്കെ കാണും കൂടെ നിൽക്കാൻ അല്ലേ. പിന്നെ വീട്ടിൽ വരുന്ന വന്ന് കഴിയുന്ന ഉടനെ ചിലപ്പോൾ അമ്മമ്മമാരൊക്കെ കാണും അല്ലേ. അപ്പോൾ വീണ്ടും അമ്മയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്താണ്, കുഞ്ഞ് ബെഡിൽ മുള്ളി വയ്ക്കും, അതുപോലെ അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ നെറുകയിലൊക്കെ കയറാതെ രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് കൊടുക്കും, കൂടെ കൂടെ കരയും അല്ലേ. അന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ അമ്മമാര് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. വന്നിട്ട് എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് 6 മാസം വരെ മുലപ്പാല് മാത്രം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് കുറുക്കൊക്കെ കൊടുക്കും. ഈ സമയത്തെല്ലാം അമ്മയുടെ, കൂടുതലും അമ്മമാരാണ് അല്ലേ, അമ്മയുടെ ശ്രദ്ധ എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലാണ് ആപത്തുകൾ വരുന്നത്. ചില നമ്മൾ കേൾക്കാൻ വയ്യ പത്രത്തിൽ, കുഞ്ഞു മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അമ്മമാരുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ്. അപ്പോൾ ആ കുഞ്ഞിനൊന്നും വരല്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ അമ്മ ഒരുപാട് ശ്രദ്ധിക്കും അല്ലേ. അങ്ങനെ 1 വയസ്സായി അല്ലേ. അപ്പോൾ ചെറുക്കൻ ആദ്യം എന്ത് ചെയ്യുന്നത്, 3-4 മാസം ആകുമ്പോൾ കമിഴ്ന്ന് വീഴാൻ തുടങ്ങും. അപ്പോൾ കമിഴ്ന്ന് വീണ് ആ സമയത്ത് മൂക്ക് ബെഡിലെങ്ങും അമങ്ങാതെ അത് ശ്രദ്ധിക്കണം. അത് കഴിയുമ്പോൾ വലിയാൻ തുടങ്ങും. വലിയുന്ന സമയത്തൊന്നും വായിലിടാതെ നോക്കണം. പിന്നെന്താ, പിന്നത്തെ സ്റ്റെപ്പ് എന്താ, മുട്ടുകാലേ വലിയാൻ തുടങ്ങും അല്ലേ. അപ്പം വേണം അവിടെ എല്ലാം നടന്ന റൂമിനകത്തിൽ എന്തെങ്കിലും കിട്ടി അതൊക്കെ. അപ്പം അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഓർക്കണം, അമ്മമാർ എത്രമാത്രം നിങ്ങളുടെ അപ്പിയും മൂത്രവും ഒക്കെ
കയ്യിലൊക്കെയാണ് അപ്പിയിട്ട് വെക്കുന്നത്. അത് അമ്മമാർക്കൊരു സന്തോഷമാണ്. ഏഹ് കുഞ്ഞുങ്ങൾ കയ്യിൽ അപ്പിയിട്ട് വെച്ചാലും അമ്മയ്ക്ക് സ്നേഹമുള്ളത് കൊണ്ട് അത് സന്തോഷമാണ് അമ്മയ്ക്കും അച്ഛനും, ഇല്ലേ? അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തി പിന്നെ 3 വയസ്സൊക്കെ ആകുമ്പോഴാണ് അംഗൻവാടിയിലൊക്കെ വിടുക. ആ സമയത്ത് എന്താണ്, രാവിലെ ഇവനെ കുളിപ്പിക്കണം, ഇവനായാലും അവളായാലും കുളിപ്പിക്കണം, ആഹാരം കൊടുക്കണം, വീട്ടിലുള്ളവർക്ക് ആഹാരം പാകം ചെയ്യണം. അങ്ങനെ ആ കുഞ്ഞ്, ഞാനിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് എന്താണ്, നമ്മുടെ മരണം വരെ നമ്മൾ ഓർത്തിരിക്കണം. ആ ഒരു വാക്കാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്, നമ്മുടെ മരണം വരെയും ഈ സംഭവങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ ഈ സംഭവങ്ങൾ മറന്നു കഴിയുമ്പോഴാണ് തെറ്റിലേക്ക് പോകുന്നത്. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ തയ്യാറെടുക്കാൻ പോകുമ്പോഴും ഈ ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ മാതാപിതാക്കള് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് നമുക്ക് ഭൂമിയിലോട്ട് ഈ ഒരു ജന്മം തന്നിരിക്കുന്നത് നിങ്ങൾ മറക്കാൻ പാടില്ല, അല്ലേ? അങ്ങനെ 3 വയസ്സായി, സ്കൂളിലൊക്കെ പോയി വളർന്ന് വളർന്ന് പിന്നെ ഒരു 9 വയസ്സായി. അപ്പൊ ഏത് പടിയായി 9 വയസ്സ് കഴിഞ്ഞപ്പം? കൗമാരം തുടങ്ങുകയാണ്, അല്ലേ? കൗമാരം തുടങ്ങുമ്പോ അത് 9-10 വയസ്സെന്ന് കൂട്ടിക്കോ. ചില ചില പ്രത്യേകതകൾ ഉണ്ടാവാറുണ്ട് നമുക്ക്. എന്തൊക്കെയാണ് കൗമാരത്തിന്റെ പ്രത്യേകതകള്? നമ്മള് വളരും, ശരീരം, നമ്മുടെ ശരീരം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പിന്നെ എന്താണ് ഉണ്ടാവുന്നത്, നമ്മുടെ സ്തനങ്ങൾക്ക് അത് വലുപ്പം തുടങ്ങും, അല്ലേ? പിന്നെന്താണ് പറ, നമ്മുടെ ഗുഹ്യ ഭാഗങ്ങളിലൊക്കെ രോമ വളർച്ച ഉണ്ടാവും. പിന്നെ അതായത് ആൺകുട്ടികളാണെങ്കിൽ വൃഷ്ണ ഭാഗങ്ങൾക്ക് വളർച്ച ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ട്, ശരീരത്തിന് വളർച്ച എത്തും, അല്ലേ? അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിനും കുറെ വൈകല്യങ്ങളും ഉണ്ടാവും, വികാസങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണെന്നറിയാമോ? ഈ സമയത്ത് നിങ്ങളുടെ ഈ പ്രായത്തില് അമ്മമാർ എന്തെങ്കിലും പറയുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്, അല്ലേ? പെട്ടെന്ന് അമ്മമാരോട് ദേഷ്യപ്പെടും. അത് നിങ്ങളുടെ മനസ്സിന്റെ ഈ ആ ഒരു പ്രായത്തിന്റെ ഒരിതാണ്. അത് ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വീണ്ടും പുറമോട്ട് പോകണം, കേട്ടോ? നിങ്ങൾ ദേഷ്യം വെച്ചാൽ പെട്ടെന്ന് ഓർക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കണം. പിന്നെ അതുപോലെ എപ്പോഴും ദേഷ്യം വരും. അതുപോലെ മറ്റുള്ള വീട്ടിലുള്ളവരെ അല്ലാതെ പുറത്തു നിന്നുള്ള ആൾക്കാരോട് സഹകരിക്കണമെന്ന് നമ്മുടെ മനസ്സിനകത്ത് തോന്നലുകളുണ്ടാവും, ഇല്ലേ? സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുറേയേറെ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടണമെന്ന് തോന്നലുണ്ടാവും. അതേപോലെ നമ്മളെ മറ്റുള്ളവരെ ആകർഷിക്കാനും തുടങ്ങും, അല്ലേ? നമ്മളെ സാധാരണ കുട്ടികളെ കാണുന്നത് പോലുള്ള കൗമാരം ആകുമ്പോൾ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും, അല്ലേ? നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു പ്രായമാണ് ആൺകുട്ടി പെൺകുട്ടികളെ പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവര് ശ്രദ്ധിച്ചോട്ടെ, നമ്മൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, വേണോ? നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ആരെയും മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്താണ് ലക്ഷ്യം? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? പഠിക്കണം, അല്ലേ? നമുക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, നമുക്ക് പഠിക്കണം. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി ഈ അമ്മയും അച്ഛനെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ജോലി വേണ്ടേ? അപ്പൊ നിങ്ങൾ മിടുക്കരായിട്ട് പഠിക്കണം. കൂടുതൽ കൂട്ടുകെട്ടുകളിലോട്ട് പോകരുത്. പോകുവോ? ആ എന്തെങ്കിലും തെറ്റിലോട്ട് പോകുമ്പം ഈ ഒരു കാര്യം ചിന്തിക്കണം. ആൺകുട്ടികൾ പ്രത്യേകിച്ച് ലഹരിയൊക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പൊ ലഹരിയൊക്കെ ഉപയോഗിക്കും. നമുക്ക് കൂട്ടുകാരൊക്കെ എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാല് നിങ്ങളത് വാങ്ങി ഉപയോഗിക്കാൻ പാടില്ല, കേട്ടോ? അങ്ങനെ നമ്മൾ ഒരു തെറ്റിലോട്ടും, അതുപോലെ ഫ്രണ്ട്സ് വിളിക്കും നമുക്ക് ബാ വീട്ടിലോട്ട് പോകാം, കുറച്ച് സമയം വീട്ടിൽ പോയി നമുക്ക് ക്ലാസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും, ഇല്ലേ? നമ്മളെ ആകർഷിക്കാൻ ശ്രമിക്കും. ആ സമയത്തൊന്നും നിങ്ങൾ അതിലോട്ടൊന്നും വഴിപ്പെടരുത്. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം? എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ ഇങ്ങനെ ഈ നിലയിൽ എത്തിച്ച് വിടുന്നത്. അപ്പം അവർക്കൊരു എന്ത് സംഭവിച്ചാലും, നമ്മൾ ഏത് തെറ്റിലോട്ട് പോയാലും അവിടെ വിഷമിക്കുന്നത് ആരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്, അല്ലേ? ടീച്ചർ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് അറിയാം. അത് പിന്നെ നമുക്കതിന് സംശയത്തിന് മറുപടി പറയാം. അപ്പം ആ തെറ്റ് ആരും ചെയ്യാൻ പാടില്ല, കേട്ടോ? നമ്മുടെ ആ ഒരു പക്വത ഇല്ലാത്ത സമയമാണ് നിങ്ങൾക്ക്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നതോറും നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സ്കൂളിൽ തന്നെയല്ല, കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അമ്മയുടെ അടുത്ത് വന്ന് തുറന്ന് പറയണം. പറയുമോ എല്ലാവരും? നിങ്ങൾ
എല്ലാവരും അമ്മമാരോട് എല്ലാ കാര്യങ്ങളും പറയുമോ? നല്ല കുട്ടികളാണോ എല്ലാവരും? ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് അച്ഛന്മാർ ചിലപ്പോൾ ദേഷ്യമൊക്കെ ഉള്ളതന്നെ പെട്ടെന്ന് പറയാൻ നമുക്കൊരു മടി കാണും. പക്ഷെ അമ്മയോട് പറയാം അല്ലേ. എന്ത് വിഷയം സ്കൂളിലുണ്ടായാലും നമ്മൾ വന്ന് അമ്മമാരുടെ അടുത്ത് പറയണം, അമ്മ ഇന്ന പോലെ ഒരു കുട്ടിയല്ലേ, ഇങ്ങനെയാണ് അല്ലെ, വേറൊരാളിൻ്റെ. അത് നമ്മുടെ വീട്ടിലും ഉണ്ടാവാം അല്ലേ. നമുക്ക് നമ്മുടെ ശരീരത്തെ ആവശ്യമില്ലാതെ മറ്റൊരാൾ തൊടാനോ, നമ്മളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മളെ വേറൊരു കണ്ണുകൊണ്ട് നോക്കാനോ തൊടാനോ വന്നാൽ നമുക്ക് ഒന്ന് പ്രതികരിക്കണം അല്ലേ. വേണോ? നമ്മളത് നോ എന്ന് തന്നെ പറയാൻ പഠിക്കണം കേട്ടോ. നിങ്ങളിപ്പോൾ കേൾക്കാൻ കഴിയായോ? ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ലഹരി ഉപയോഗിച്ച് പിന്നെ ലഹരി മരുന്ന് കടത്തുന്ന അവരുടെ കൂടെ കുട്ടികൾ പോകുന്നു. അത് കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ബംഗാളിലോട്ട് കടത്തുന്നത് അല്ലേ, 15 വയസ്സുള്ള കുട്ടികൾ. അതുപോലെ പിന്നെ എന്താ, മുട്ടായിയുടെ രൂപത്തിൽ ലഹരികൾ കൊടുത്ത് മൈ അത് ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വേണം. അപ്പം നമ്മൾ പിന്നെ എന്താണ് ചെയ്യുന്നത് നമുക്കൊന്നും അറിയില്ല അതേ രൂപത്തിൽ. അപ്പം നമ്മൾ അതിലോട്ടൊന്നും അതിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ടീച്ചറെ ആദ്യം പറഞ്ഞ കാര്യം മറക്കുമോ ഇനി? എപ്പോഴും ഓർത്തിരിക്കണം ആ ഒരു കടമ്പ ഏതൊരമ്മയും കടന്നിട്ടാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ നിൽക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. അതാരും മറക്കാൻ പാടില്ല.